Please subscribe to our channel and for latest update click on the bell icon. നമ്മുടെ നാട്ടിൽ പലതരം കൃഷിരീതികളുണ്ട് പലതരം കൃഷികളുണ്ട് അല്ലേ നമ്മൾ തിന്നുന്ന അരി അത് കൃഷിയിൽ നിന്നാണ് അതായത് നെല്ല് കൃഷി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അരി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അരി മാത്രമല്ല പലതും അതായത് ചേന ചേമ്പ് പിന്നെയോ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടാണ് കപ്പ നിങ്ങൾ കഴിക്കുന്ന കപ്പ ചേന ചേമ്പ് ഇതെല്ലാം തന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിനെ പല പല ഘട്ടങ്ങളിലൂടെ ചെയ്ത് പണിയെടുത്ത് ചെയ്തതിന് ശേഷം മാത്രം കിട്ടുന്ന ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പം പലതരം കൃഷികൾ നമ്മളുടെ നാട്ടിലുണ്ട് അതിൽ ഏതെല്ലാമാണ് നമ്മുടെ നാട്ടിലെ കൃഷികൾ നെല്ല് കൃഷി അല്ലേ നെല്ല് കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നെല്ല് നെല്ല് എങ്ങനെയെല്ലാമാണ് കൃഷി ചെയ്യുക പാടത്തിലെ പറമ്പിലും വയലിലും കൃഷി ചെയ്യുന്നു എന്ത് നെല്ല് അപ്പോൾ നെല്ലെന്താണ് നെല്ലിൻ്റെ നെല്ലാണ് വിതയ്ക്കുക നെല്ല് വിതച്ച് അതിന് ഓരോ ഘട്ടങ്ങളിലും കൃഷിരീതികൾ ഓരോന്നോരോന്നായിട്ടാണ് പിന്നെന്താണ് വാഴ വാഴ നമ്മൾ കൃഷി ചെയ്യാറില്ലേ വാഴ വാഴ അപ്പം വാഴ എങ്ങനെയാണ് കൃഷി ചെയ്യുക വാഴ വാഴയുടെ കന്നിലെ ഒരു കുഴി ഉണ്ടാക്കുന്നു കുഴി ഉണ്ടാക്കിയിട്ടോ ചപ്പ് ചവറുകൾ വയ്ക്കുന്നു അതിനകത്ത് എന്താണ് ചെയ്യുക വാഴ കന്ന് കുഴിച്ചിടും അതിനുവേണ്ട വെണ്ണീരും വളവുമൊക്കെ ചേർത്ത് അവിടെ കുഴിച്ചിടും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് തിരിളെടുത്ത് വന്ന് വീണ്ടും അതിന് മണ്ണൊക്കെ ഇട്ട് വളമിട്ട് പിന്നെ എന്ത് ചെയ്യും വളമിട്ട് കഴിഞ്ഞ് പിന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ അത് തഴച്ച് നനയ്ക്കും തളച്ച് തഴച്ച് വലുതായി വളർന്നു വരും പിന്നെ എന്ത് ചെയ്യും അത് കൂമ്പെടുക്കും പിന്നെ അതൊരു കുലച്ച് വരും അതിൻ്റെ മുകളിൽ കായ ഉണ്ടാവും കായ പഴുത്ത് വരും അത് നമ്മൾ കഴിക്കുന്നു ഇങ്ങനെയാണ് ഒരു വാഴ കൃഷി ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പ്രായമുള്ളവരോട് നമ്മൾ ഓരോ കൃഷിരീതികളെക്കുറിച്ച് ചോദിച്ചാലും അവർ കൃത്യമായി നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഓരോ കൃഷിക്കും ഓരോ രീതിയിലാണ് ഓരോ മാസങ്ങളാണ് ഓരോ ദിനങ്ങളിലാണ് കൃഷികൾ ഉണ്ടാക്കുക പലതും പല മാസങ്ങളിൽ കുഴിച്ചിടാറുണ്ട് ഇപ്പം മഞ്ഞൾ കൃഷികൾ നടത്തുന്നു ഇഞ്ചി കൃഷി നടത്തുന്നു ഇതൊക്കെ തന്നെ ഓരോന്നിനോരോ എല്ലാ മാസങ്ങളും എല്ലാ കൃഷിക്കും പാകമാവുന്ന അല്ല അതുപോലെ പച്ചക്കറി കൃഷി പച്ചക്കറി നമ്മൾ ചെയ്യുക വേനൽക്കാലത്താണ് കൂടുതലും നമ്മൾ ചെയ്യുക മഴക്കാലത്ത് നട്ടാൽ എന്താവും അത് ഉണ്ടാവില്ല മഴ പെയ്ത് അത് മൊത്തം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട് ഓരോ സമയങ്ങളുണ്ട് സമയം അതുപോലെ പല മാസങ്ങളായിട്ടാണ് പല മാസങ്ങളിൽ മാസങ്ങൾ വ്യത്യസ്തമായ മാസങ്ങളിലും വ്യത്യസ്തമായ സമയങ്ങളിലുമാണ് ഈ കൃഷികൾ ഇത് നന്നായിട്ട് നനച്ച് വളമിട്ട് രാസവളം ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം രാസവളമാണ് അപ്പോൾ ആ കഴിയുന്നതും ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യാനാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ വാഴ നെല്ല വാഴ പിന്നെ മരച്ചീനി മരച്ചീനി കൃഷി കണ്ടിട്ടില്ലേ മരച്ചീനി പിന്നെ ചേന ചേമ്പ് ഇതെല്ലാം തന്നെ നമ്മൾ ചേന ചേമ്പ് നമ്മൾ കൃഷി ചെയ്യുന്നവയാണ് അതായത് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നവയാണ് നെല്ല് വാഴ മരിച്ചീനി പിന്നെ ചേന ചേമ്പ് അങ്ങനെ പല സംഗതികളും നമ്മളെ നാട്ടിലെല്ലാം നമ്മളെ നാട്ടിൽ കൃഷി ചെയ്തിട്ട് തന്നെയാണ് മുളക് പച്ചമുളക് എല്ലാ സാധനങ്ങളും നമ്മളെ നാട്ടിൽ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത ഒന്നും തന്നെ ഇല്ല നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൃഷികൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് അത് വേണ്ടതുപോലെ കൃഷി ചെയ്യാത്തത് കൊണ്ടും ഉണ്ടാവാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടതുപോലെ കിട്ടാത്തത് അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരേണ്ടത് വേണ്ടത് കഴിയുന്നതും എല്ലാവരുടെ വീട്ടിലും നമ്മൾ എന്ത് ചെയ്യണം കൃഷി ചെയ്യണമെന്ന് കൂടി നമ്മൾ അറിയുക അപ്പം ഓരോ സമയത്തും മാസങ്ങളിലുമായിട്ട് പല പല കൃഷികളും നമ്മൾ ചെയ്ത് ഈ കൃഷികൾ തന്നെ നമ്മൾ ഈ കൃഷികളുണ്ട് അതായത് നെല്ലായിക്കോട്ടെ വാഴയായിട്ടോ മരച്ചീനിയായിട്ടോ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക കൃഷി ചെയ്ത് അതിൻ്റെ ഫലമെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അപ്പം ചന്തയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള പച്ചക്കറികളുണ്ടാവും ചേമ്പ് ചേന പോലുള്ളത് അതൊക്കെ പച്ചക്കറിയിൽ പെടുന്നുണ്ടെങ്കിലും അതൊക്കെ വേറെ തന്നെ ഉണ്ടാവും പിന്നെ നെല്ലുണ്ടാവാം പിന്നെ അങ്ങനെ പല കുമ്പളം മത്തൻ പിന്നെ പയർ ഇതൊക്കെ അവിടെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് കൊടുത്തൊന്ന് വാങ്ങൂലേ നമ്മൾ കുറേ വാഴക്കൃഷി ഉണ്ടാക്കിയിട്ട് വാഴക്കൊല വിറ്റിട്ട് പിന്നീട് എന്ത് ചെയ്യും അവിടെ കൊണ്ടുപോയി അതിന് പൈസ കിട്ടിയാൽ വേറൊരു പച്ചക്കറി നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് വീടുകളിലേക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങുന്ന ഒരു ഏർപ്പാട് കൂടിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ അപ്പം ഇങ്ങനെ ഇത് നമ്മൾ ചന്തയിലാണ് കൊണ്ടുപോയി വെക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു കൃഷി, ഏതെങ്കിലും ഒരു കൃഷി എന്താണെന്നും ആ കൃഷിയെക്കുറിച്ച് എഴുതുക. ആ കൃഷിക്ക് എഴുതി കഴിഞ്ഞിട്ട് അത് നിങ്ങൾ എന്താണ്, ഇപ്പം വാഴയാണ് അതെങ്ങനെ ഉണ്ടാക്കി, വാഴ എങ്ങനെയാണ് കുഴിച്ചിട്ടത്. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലൊരു വാഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുഴിച്ചിടുക. അതായത് ഫലം തരുന്ന എന്തെങ്കിലും, അതായത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അത് എന്താണ് ചെയ്യുക. അതായത് ഫലം കിട്ടിയാലേ നമ്മൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുക, വാഴയായിക്കോട്ടെ, മരച്ചീനി ആയിക്കോട്ടെ, ചേന ആയിക്കോട്ടെ, ചേമ്പായിക്കോട്ടെ, എന്തായാലും അത് ചെയ്തിട്ട് എന്തെല്ലാമാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ അതൊന്ന് എഴുതി നോക്കുക. നിങ്ങൾ ചന്തയിൽ പോയിട്ടുണ്ടോ? ചന്ത കണ്ടിട്ടുണ്ടോ? ചന്ത കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും ഉണ്ടാവും ചന്ത. ആ ചന്തയിൽ എന്തായിരിക്കും? ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ആൾക്കാർ ഫുള്ള് വരുന്ന അവിടെയാണ്, ജനങ്ങളൊക്കെ അവിടെ വല്ലാതെ തടിച്ചുകൂടും. അതായത് സാധനം വിറ്റിട്ട് സാധനം വാങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. സാധനം വിറ്റ് സാധനം വാങ്ങുന്ന അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. നമുക്കൊരു കവിത ചൊല്ലാം, പച്ചക്കറി പാട്ട് പോലെ. എന്താണ്? ആപ്പിൾ മുന്തിരി പേരയ്ക്ക തേനൂറൊന്നൊരു കൈതച്ചക്ക. ആപ്പിൾ മുന്തിരി പേരയ്ക്ക തേനൂറും കൈതച്ചക്ക, കൗതുകമേറും ഓറഞ്ചും തിന്നാൻ കൊതിയാണ് ഈ അഞ്ചും. അല്ലേ? അപ്പോൾ ഈ അഞ്ചും തിന്നാൻ കൊതിയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിറഞ്ഞതാണെന്ത് ചന്ത. ചന്തയിൽ എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ സാധനം വിറ്റ് സാധനം വാങ്ങുന്ന ഏർപ്പാടാണുള്ളത്. ഇനി ഞാൻ ഇവിടെ വാഴക്കൃഷി, അതായത് നമ്മൾ വാഴക്കൃഷി എങ്ങനെയാണ് നടത്തിയത് എന്ന് പറഞ്ഞു. വാഴ കുലച്ചു, മൂത്ത്, പഴുത്ത് ചന്തയിൽ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ വാഴ വിറ്റ വാഴയിൽ കുറേ പഴങ്ങളുണ്ടല്ലോ, അതിന് നിങ്ങൾ നിറം നൽകണം. ആ വാഴക്കുലയ്ക്ക് നിറം നിറ, നിങ്ങളൊരു ചിത്രം വരയ്ക്കുക, ഒരു ചന്ത വരയ്ക്കുക, ചന്തയിൽ നിങ്ങൾ കണ്ട സാധനങ്ങളെ വരയ്ക്കുക, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വാഴക്കുല വരയ്ക്കുക. വാഴക്കുല വരച്ചിട്ട് അതിന് നിറം കൊടുക്കുക. ഇതിന് നിങ്ങൾ എന്തെല്ലാം വേണം, അതിന് താഴെ ചന്തയിൽ നിങ്ങൾ എന്തെല്ലാം കണ്ടു അതുകൂടി നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമ്മൾ കാണുന്നത് അവിടെയുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഓരോ തരം ആൾക്കാരുണ്ട്, ഓരോ തരം പലതരം കൃഷിക്കാരാണ്. നെല്ലിക്കൃഷി ചെയ്തവരുണ്ട്, മരച്ചീനി കൃഷി ചെയ്തവരുണ്ട്, വാഴ കൃഷി ചെയ്ത ഓരോ തരം കൃഷിക്കാരുണ്ട്. അവരെ നിങ്ങൾ പരിചയപ്പെടണം. അവരോട് പരിചയപ്പെടുകയും എങ്ങനെയാണ് കപ്പ കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് വാഴ കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്, നെല്ല് ഏതെല്ലാം തരത്തിലുള്ള നെല്ലുണ്ട്, പലതൊരു തരത്തിലുള്ള നെല്ലല്ല, പല തരത്തിലുള്ള നെല്ലുകളുണ്ട്. ഇതൊക്കെ അവരോട് ചോദിച്ചറിയണം. നമ്മൾ അവരോട് ചോദിച്ചറിയുക, നെല്ല് ഏതെല്ലാം തരത്തിലുള്ള നെല്ല്, നെല്ല് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, വാഴ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്. പലതരം വാഴകളുണ്ടല്ലേ. നമ്മൾ തന്നെ പഴങ്ങൾ വാങ്ങുമ്പോൾ കദളിപ്പഴം വാങ്ങും, പൂവമ്പഴം വാങ്ങും, നേന്ത്രപ്പഴം വാങ്ങും. ഇതൊക്കെ പലതരം പഴവർഗ്ഗങ്ങളാണ്, പഴത്തിലെ വർഗ്ഗങ്ങളാണ്. അതായത് വാഴപ്പഴത്തിലെ പല പല സാധനങ്ങൾ. ഈ വാഴപ്പഴം തന്നെ പലതരത്തിലാണ്. അപ്പോൾ ഈ വാഴപ്പഴം പലതരത്തിലാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് എങ്ങനെയെല്ലാം ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മൾ അറിയാൻ മറ്റുള്ളവരോട് ചോദിക്കണം, ഒന്നുകിൽ കൃഷിക്കാരോട് ചോദിക്കണം. നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരോട് ചോദിച്ചിട്ട് എങ്ങനെയുള്ള ഓരോന്നിൻ്റെയും വാഴയുടേത് മരച്ചീനിയുടെയൊക്കെ നിങ്ങൾ ചോദിച്ച് അറിയുക. ഇവരുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരു തത്തപ്പെണ്ണ് വന്നിരുന്നു. ആ തത്തപ്പെണ്ണ് ഒരു സുന്ദരിയായിരുന്നു. ആ തത്തപ്പെണ്ണിൻ്റെ കണ്ണിൽ, ഇപ്പം തത്തമ്മ, നമുക്ക് തത്തമ്മ എന്നെഴുതാം. ഇവരുടെ പച്ചക്കറി തോട്ടത്തിൽ വന്നിരുന്നത് തത്തമ്മയാണേ. ഈ തത്തമ്മ സുന്ദരിയാണ്. ആരാണ് സുന്ദരി? ഇനി നമ്മൾ ഈ തത്തമ്മയെ എന്ത് ചെയ്യുന്നു? കണ്ണിൽ മഷി എഴുതി, കണ്ണിൽ, തത്തമ്മയെയാണ് വർണ്ണിക്കുന്നത്, കണ്ണിൽ മഷി എഴുതി, കണ്ണിൽ മഷി എഴുതി നെറ്റിയിൽ സിന്ദൂരം തൊട്ട്, നെറ്റിയിൽ സിന്ദൂരം തൊട്ട്. തത്തപ്പെണ്ണിനെ വർണ്ണിക്കുകയാണ് നമ്മൾ. കണ്ണിൽ മഷി എഴുതി, കണ്ണിൽ മഷി എഴുതി നെറ്റിയിൽ സിന്ദൂരം തൊട്ട് ചുണ്ടിൽ ചെഞ്ചായം പൂശി, ചുണ്ടിൽ ചെഞ്ചായം പൂശി, ചെഞ്ചായം പൂശി സുന്ദരിത്തത്ത കണ്ണാടിയിൽ നോക്കി, സുന്ദരിത്തത്ത കണ്ണാടിയിൽ നോക്കി,
കണ്ണാടിയിൽ നോക്കി. അപ്പൊ ഞാൻ എന്താ എഴുതിയെന്നറിയോ, നത്തമ്മയാണ്. നത്തമ്മയെ നമ്മളിങ്ങനെ ഇതുവരെ നമ്മൾ ഒരു വാക്ക് വാക്യമാക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നിനെ വിവരിച്ച് എഴുതാൻ പോവാണ്. തത്തമ്മ, തത്തമ്മ സുന്ദരിയാണെന്ന് നമുക്കറിയാം. ആ തത്തമ്മയെ നമ്മൾ എന്തു കണ്ണിൽ മഷി എഴുതി, കണ്ണിലെഴുതി. പിന്നെ എന്തെഴുതു, ആ തത്തമ്മ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു. അപ്പം നെറ്റിയിൽ സിന്ദൂരം തൊട്ട്, പിന്നെയോ ചുണ്ടിൽ ചെജ്ജായം പൂശി സുന്ദരി തത്ത കണ്ണാടിയിൽ. അപ്പം ഞാൻ തത്തമ്മയെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് പച്ചക്കറി തോട്ടത്തിൽ കണ്ട തത്തമ്മയെ ഞാൻ വർണ്ണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, കണ്ണിൽ മഷി എഴുതി, നെറ്റിയിൽ സിന്ദൂരം തൊട്ട്, ചുണ്ടിൽ ചെഞ്ചായം പൂശി സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി എന്ന് ഞാൻ എഴുതി. ഇങ്ങനെ ഏതെങ്കിലും ഒന്നെടുത്തിട്ട്, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങൾ തത്തമ്മ ഞാൻ എഴുതിയതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി എന്നിട്ട് സുന്ദരി തത്ത സ്വന്തം പറയുകയാണ്, നല്ല ഭംഗി, നല്ല ഭംഗി. അപ്പം എങ്ങനെയാണ് വിവരിച്ചത്, കണ്ണിൽ മഷി എഴുതി, നെറ്റിയിൽ സിന്ദൂരം തൊട്ട്, ചുണ്ടിൽ ചെഞ്ചായം പൂശി സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗി എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ആർക്കും പറയല്ലേ, നമുക്ക് അങ്ങനെ ഏതിനെയും വർണ്ണിക്കാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷികളെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി ഒന്ന് വർണ്ണിക്കും. അപ്പോൾ നിങ്ങൾ പച്ചക്കറി തോട്ടത്തിൽ കണ്ട, ഞാൻ കണ്ടത് തത്തമ്മയാണ്. ആ തത്തമ്മയെ ഞാൻ വർണ്ണിച്ചെഴുതിയത് ഇങ്ങനെയല്ലേ. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും പക്ഷികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പച്ചക്കറിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷിയെക്കുറിച്ച് ഒന്ന് നിങ്ങൾ വർണ്ണിച്ചെഴുതുക. ഞാൻ ബോർഡിൽ കുറേ വാക്കുകൾ എഴുതാൻ പോവാണ്. അത് ആവർത്തിച്ച് വായിക്കുക, അതുപോലെ ആവർത്തിച്ച് എഴുതുക. സിന്ദൂരം, സിന്ദൂരം. എന്താണ് സിന്ദൂരം? ചെങ്കദളി, ചെങ്കദളി. തിങ്കൾ, തിങ്കൾ. ചൊവ്വാഴ്ച, ചൊവ്വാഴ്ച. വവ്വാൽ. ചെഞ്ചായം, ചെഞ്ചായം. നോക്കി എന്തെല്ലാമാണ് എഴുതിയത്, സിന്ദൂരം, ചെങ്കദളി, തിങ്കൾ, ചൊവ്വാഴ്ച, വവ്വാൽ, ചെഞ്ചായം. എന്തെല്ലാമാണ് എഴുതിയത്, സിന്ദൂരം, ചെങ്കദളി, തിങ്കൾ, ചൊവ്വാഴ്ച, വവ്വാൽ. വവ്വാൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണേ, വവ്വാൽ, ചെഞ്ചായം. ഇത് ആവർത്തിച്ച് എഴുതുക, ആവർത്തിച്ച് പറയുക. സിന്ദൂരം, ചെങ്കദളി, തിങ്കൾ, ചൊവ്വാഴ്ച, വവ്വാൽ, ചെഞ്ചായം. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും എഴുതുകയും ചെയ്യുക. ഇനി ഷ എന്ന അക്ഷരം കൊണ്ട് പദങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ഷ എന്ന അക്ഷരം കൊണ്ട് പദങ്ങൾ ഉണ്ടാക്കാം. ഷ ഏതാണ്, ഷ എന്ന അക്ഷരം. ഇതാ ഈ ഷ എന്ന അക്ഷരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പദങ്ങൾ ഉണ്ടാക്കാം. കുറച്ച് പദങ്ങൾ ഞാനിവിടെ എഴുതാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. സന്തോഷം, സന്തോഷം. വിഷം, മഷി. ഷട്പദം, ഷട്പദം. കഷായം, വിഷമം. സുഷമ, സുഷമ. കഷായം, വിഷമം, സുഷമ. കൃഷി, കൃഷി. വേഷം, വേഷം. ഭാഷ, വിഷയം, വിഷയം. ഉഷ.
ഇങ്ങനെ കൊട്ടേറെ പദങ്ങൾ ഷാ വെച്ചുണ്ട്. അപ്പൊ ഏതെല്ലാം ഷാ എന്നുള്ള ഷാ ഷായല്ല സായല്ല ഷാ ഷാ വെച്ച് സന്തോഷം വിഷം മഷി ഷട്പഥം കഷായം വിഷമം സുഷമ കൃഷി 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 വേഷം ഭാഷ 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 വിഷയം ഉഷ. ഇതെല്ലാം ഷാ വെച്ചുള്ള പദങ്ങളാണ്. ഇങ്ങനെ ഷാ വെച്ചുള്ള ഒട്ടേറെ പദങ്ങൾ മലയാളത്തിലുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷാ വെച്ചുള്ള ഒട്ടേറെ പദങ്ങൾ മറ്റു പദങ്ങൾ കണ്ടെത്തുക, എഴുതുക. ഇനി അടുത്തതായിട്ട് ഭ വെച്ചിട്ട് ഭ നമ്മൾ പ ഭ ബം ഭ മ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ ഭ ബം ഭ മ അല്ലേ, അതിലെ ഭ എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ട്. ഭ ഇത് ഈ അക്ഷരം നമ്മൾ പരിചയപ്പെട്ടതാണ്. ഈ പരിചയപ്പെട്ട ഈ അക്ഷരം വെച്ചിട്ട് കൂടുതൽ വാക്യങ്ങളെ നമുക്ക് വാക്കുകളെ നമുക്ക് കണ്ടെത്താം. പലതരം പല പല വാക്കുകൾ ഭ വെച്ച വാക്ക് ഫലം. ഇങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക, ഫലം. ഫലമല്ല ഫലം. പാ ഭ ബം ഭ മ എന്നാണ് പഠിച്ച്, അല്ലാതെ ഫ എന്നല്ല. ഫലം ഫാലം ഫാലം ഫലം ഫാലം ഫലിതം ഫലിതം ഫണം ഫണം ഫണി അല്ലേ. എന്തെല്ലാമാണ് പഠിച്ചത്? ഫ വെച്ചിട്ട് ഫയല്ല, ഫ എന്ന അക്ഷരമേ അല്ല. ഫ പ ഫ ബ ഭ മ എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഫ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫലം ഫാലം ഫലിതം ഫണം ഫണി എല്ലാം എന്താണ് ഫ. ഇത് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കണം. മലയാളത്തിൽ ഫ എന്ന അക്ഷരമില്ല, ഫ എന്നാണ്. പ ഫ ഫ അത് കര അധികര ശബ്ദമാണ്. അധികര ശബ്ദം ഫ എന്നാണ്, അല്ലാതെ ഫ എന്നല്ല. ഫ എന്ന അക്ഷരമേ മലയാളത്തിലില്ല. നമ്മൾ നിങ്ങൾ സംശയം ചോദിക്കാം, ഫ ഫയല്ലേ, ഫേൻ ഫയല്ലേ. ഫേൻ ഇംഗ്ലീഷ് വാക്കാണ്, ഫൈസ് അറബിയാണ്, ഫസൽ അറബിയാണ്. ഇതെല്ലാം അറബി ഭാഷകളാണ്. അതുകൊണ്ടാണ് ഫ എന്ന് ഉച്ചരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഫ തന്നെ ഉച്ച, അതായത് അധികര ശബ്ദം തന്നെ നമ്മൾ, അതായത് മലയാളത്തിൽ പ എഴുതിയാൽ പാക്ക് ശേഷം ഫ വരും. അത് കരവും അധികരവുമാണ്. നമ്മൾ അക്ഷരമാല ചർച്ച ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ കരാക്ഷരവും ഫ എന്നത് അധികരാക്ഷരവുമാണെന്ന്. അപ്പം അധികരാക്ഷരം ഫ അല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഫ എന്ന അക്ഷരം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത് മറ്റുള്ളവർ ആൾക്കാരിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഉച്ചാരണത്തിൻ്റെതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരാണോ ഫാരിയ, നമ്മൾ വിചാരിക്കും ഇതും അല്ല ഉച്ചരിക്കുന്നത്. ഈ ഭ എന്നുള്ള പ ഭ ബ ഭ ഇല്ലേ, ഈ ഭയാണ് നമ്മൾ ഫാരിയ ഫർത്താവ് എന്നൊക്കെ പറയാം. അത് ഫ അല്ല. അപ്പോൾ നമ്മൾ ഫ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. എന്താണ് ഫ? ഫലം ഫാലം ഫലിതം ഫണം ഫണി. ഇതുപോലെ ഒട്ടേറെ പദങ്ങൾ മലയാളത്തിലുണ്ട്. അത് കണ്ടെത്തി എഴുതുക. അപ്പോൾ നമുക്കൊരു പാട്ടുണ്ടാക്കാം അല്ലേ, നമുക്കൊരു പാട്ടുണ്ടാക്കാം. അപ്പം പാട്ടിന് ആദ്യം വരും ഞാൻ പറയും, ബാക്കി നിങ്ങൾ പറയണം. അപ്പം ആ തത്ത ആ തത്ത, അടുത്തത് എന്തായിരിക്കും? ഈ തത്ത ഈ തത്ത ആ തത്ത ഈ തത്ത ആ തത്ത ഈ തത്ത പുന്നാര തത്ത അല്ലേ, പുന്നാര തത്ത ആ തത്ത ഈ തത്ത പുന്നാര തത്ത. ഇതുപോലെ മറ്റു ജീവികളുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതൂ, ആ തത്ത ഈ തത്ത പുന്നാര തത്ത
കാട് ഈ കാട് ആ കാട് ഈ കാട് മഞ്ചാടിക്കാട് എന്തെല്ലാം എഴുതിയത് ആ തത്ത ഈ തത്ത പുന്നാരത്തത്ത ആ കാട് ഈ കാട് മഞ്ചാടിക്കാട് ആ തോട് ഈ തോട് ആ തോട് ഈ തോട് മഴവെള്ളത്തോട് എന്തെല്ലാം എഴുതിയത് ആ തത്ത ഈ തത്ത പുന്നാരത്തത്ത ആ കാട് ഈ കാട് മഞ്ചാടിക്കാട് ആ തോട് ഈ തോട് മഴവെള്ളത്തോട് ഇതേപോലെ ഇനിയും എന്തെല്ലാം എഴുതാം ആ വണ്ടി ഈ വണ്ടി അഴകേറും വണ്ടി അല്ലേ നമുക്ക് ഇഷ്ടമാതിരി എഴുതാം ആ വണ്ടി ഈ വണ്ടി അഴകേറും വണ്ടി ആ കുതിര ഈ കുതിര തുള്ളിച്ചാടും കുതിര പിന്നെ എന്തെഴുതാം ആ പെട്ടി ഈ പെട്ടി മഞ്ചാടി പെട്ടി അല്ലേ ആ തത്ത ഈ തത്ത പുന്നാരത്തത്ത ആ കാട് ഈ കാട് മഞ്ചാടിക്കാട് ആ തോട് ഈ തോട് മഴവെള്ളത്തോട് ആ വണ്ടി ഈ വണ്ടി അഴകേറും വണ്ടി ആ കുതിര ഈ കുതിര തുള്ളിച്ചാടും കുതിര പിന്നെയോ ആ പെട്ടി ഈ പെട്ടി മഞ്ചാടിപ്പെട്ടി ഇങ്ങനെ നമ്മൾക്ക് ആ ആ അല്ലേ ആ ആ ഈ അപ്പം ആ തത്ത ഈ തത്ത പുന്നാരത്തത്ത പിന്നെയോ ആ കാട് ഈ കാട് മഞ്ചാടിക്കാട് ആ തോട് ഈ തോട് മഴവെള്ളത്തോട് ആ വണ്ടി ഈ വണ്ടി അഴകേറും വണ്ടി ആ കുതിര ഈ കുതിര തുള്ളിച്ചാടും കുതിര പിന്നെയോ ആ പെട്ടി ഈ പെട്ടി മഞ്ചാടിപ്പെട്ടി ഇങ്ങനെ നമ്മൾ അക്ഷരങ്ങൾ വെച്ചിട്ട് പാട്ടുകൾ തയ്യാർ ഇനി ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക ഊല്ലേ അപ്പം എങ്ങനെയാണ് ഉറി ഊത്തപ്പം അല്ലേ ആ ആന പഠിച്ചു ആ ആ ആ ആ ഈ ഈ പഠിച്ചു ഇനി ഒ ഊ ഉറി ഊത്തപ്പം ഊ റി ഊ തപ്പം ഊത്തപ്പം അപ്പ ആ അമ്മ ആ അമ്മ ആ ആന ആ അമ്മ ആ ആന പിന്നെയോ ഈ ഇല ഈ ഈച്ച ആ അമ്മ ആ ആന ഈ ഇല ഈ ഈച്ച ഉ ഉരൽ ഉ ഉരൽ ഉരൽ എന്ന് കേട്ടിട്ടില്ലേ ഉരൽ ഊ ഊത്തപ്പം ഊ ഉറി ഊ ഊ ഉറി ഉരൽ ഊ ഊത്തപ്പം ഊത്തപ്പം അപ്പം ആ ആ ആ ഈ അപ്പം എന്തെല്ലാമാണ് ആ ആ ഈ ഊ എന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണ് ആ ആ ഈ ഊ അപ്പം നോക്കിയേ ആ അമ്മ ആ ആന ഈ ഇല ഈ ഈച്ച ഉ ഉരൽ പിന്നെയോ ഉ ഉരൽ ഉറി പിന്നെയോ ഊ ഊത്തപ്പം അപ്പൊ എന്തെല്ലാം പഠിച്ചു ആ അമ്മ ആ ആന പിന്നെയോ ഈ ഇല ഈ ഈച്ച ഉ ഉരൽ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചല്ലോ ഇതേപോലെ ആ ആ വച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വാക്കുകൾ കണ്ടെത്തുക
വെച്ച് വാക്കുകൾ കണ്ടെത്തുക. ഈ വെച്ച് വാക്കുകൾ കണ്ടെത്തുക. ഈ വെച്ച് വാക്കുകൾ കണ്ടെത്തുക. ഊ വെച്ച് വാക്കുകൾ കണ്ടെത്തുക. ഊ വെച്ച് വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഉ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതി വരിക. അപ്പോൾ നമ്മൾ ആ പരിചയപ്പെട്ടു, ആ പരിചയപ്പെട്ടു, ഈ പരിചയപ്പെട്ടു, ഈ പരിചയപ്പെട്ടു, ഊ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആ ആ അല്ലേ, നമ്മൾ ഏത് അക്ഷരെഴുതിയ കായ ആയാലും ചായ ആയാലും തായ ആയാലും അതിൽ ആ ഉണ്ട്. ആക്കി നമ്മൾ ഇവിടെ എങ്ങനെയാണ്, ഇതാ ഇങ്ങനൊരു ചെവിയായിട്ടില്ലേ. പിന്നെയോ ഈ, പിന്നെയോ ഈ. നമ്മൾ ഊ എങ്ങനെയാണ് എഴുതാറ്, ഇതാ ഈ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ ഊ എഴുതുന്നു. ഊ ഏതെല്ലാണ്, ഈക്ക് ആക്കി ഇതാ ഇത് ദീർഘം. പിന്നെ ഈക്കോ ഇതാ ഈക്ക് ഇത് ഊ ഊ. ഇനി നമ്മൾ എഴുതാം, നമ്മൾ കുറച്ച് പദങ്ങൾ എഴുതാം. അപ്പം നാട്, പിന്നെ കാട്, വാല്, മാല്, കാല്. എന്തെല്ലാമാണ് നമ്മൾ എഴുതിയത്, കാല്, നാല്. അപ്പം ഇത്രയും പദങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നാട്, കാട്, വാല്, മാല്, കാല്, നാല്. എന്താണ് മനസ്സിലാവുന്നത് നമുക്ക്? ഇവിടെ നാട് എന്ന് പറയുമ്പോൾ ന ന നാട്, നാട് എന്നുള്ളടത്ത് ദീർഘം വന്നു. ഏതാണ് ദീർഘം ഇതിലേ? ഈ ദീർഘം, ഈ ദീർഘം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരമാണ്, അതായത് ഈ ആ എന്ന അക്ഷരമാണ് ഇവിടെ വന്നിരിക്കുന്നത്, നാട്. അപ്പം ഈ ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരമാണ്. അപ്പം നാട് ഇവിടെയോ, ഇവിടെയും അതേപോലെ ഈ ദീർഘാക്ഷരല്ലേ, ഇതാ ഈ അക്ഷരം, ഇതേ അക്ഷരമാണ് ഇവിടെ വന്നത്, കാട്. പിന്നെയോ വാല്, ഇവിടെ ഏതാണ് അക്ഷരം, ഇതാ വാ ആ. മാല്, മാ. കാല്, ഇവിടെയും എന്തെഴുതു, കാ. നാല്, നാ. ഇങ്ങനെയുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഇനി നമുക്ക് ഈ അക്ഷരത്തെ പരിചയപ്പെടാം. ഈ എന്ന അക്ഷരത്തെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതാണ്. ഇതാ എന്താണ്, ആ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഏതാണ് അക്ഷരം? ഈ എന്ന അക്ഷരത്തെ ഞാനിവിടെ കുറേ വാക്കുകൾ എഴുതാം, അതിൽ നിങ്ങൾ ഈ കണ്ടെത്താം. വഴി, മൊഴി, കുഴി, തുണി, മിഴി, ചിരി, സാരി, നിറം, വിരി, നാരി, നിര, ഉറി, മുറി. എന്തെല്ലാമാണ് എഴുതിയത്? വഴി, മൊഴി, കുഴി, തുണി, മിഴി, ചിരി, സാരി. പിന്നെയോ നിറം, വിരി, നാരി, നിര, ഉറി, മുറി. അപ്പോൾ ഏതെല്ലാമാണ്? വഴി. അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അക്ഷരത്തെയാണ്, ഈ എന്ന അക്ഷരം. ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം എവിടെ? ഇതാ ഈ എന്ന അക്ഷരം. വഴി, വഴ എഴുതി ഈ അക്ഷരം ചേർത്തു, അപ്പം വഴിയായി. പിന്നെയോ മോഴ, ഴ എഴുതിയിട്ട് ഈ ഇതാ ഈ അക്ഷരം ചേർത്തപ്പം മൊഴിയായി. പിന്നെയോ കുഴിയായി, തുണി, പിന്നെയോ മിഴി, ചിരി, സാരി. ഈ എന്ന അക്ഷരമാണ് ഈ. നിറം, വിരി,
നാരി നിര ഉറി മുറി. അപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഈ ഈ എന്ന അക്ഷരത്താ ഈ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിഹ്നം ഇവിടെ ഉപയോഗിച്ചപ്പോൾ ഈ എന്ന അക്ഷരമായി വഴി ഈ ഈ വഴി മൊഴി അക്ഷരത്തിൻ്റെ കൂടെ ഈ സ്വരാക്ഷരമാണ് ഈ അക്ഷരം ചേർത്തിരിക്കുന്നത്. ഇവിടെ ആന്ന് വരാൻ ഈ അക്ഷരം ചേർത്തില്ലേ, അതാ ഈ അക്ഷരമാണ് നമ്മൾ ഇതിൻ്റെ ഈ അക്ഷരമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് അതേപോലെ ഈ അക്ഷരമാണ്, ഈ എന്ന ഈ അക്ഷരമാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. ആ ഈ ഈ അക്ഷരങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നു. അപ്പം ഈ അപ്പൊ ഈ പഠിച്ചില്ലേ. അപ്പം ഈ ഈ ഈ എന്ന അക്ഷരം. ഇനി അടുത്തത് നമ്മൾ ഈ എന്ന അക്ഷരം പരിചയപ്പെടാം. ഈ എന്ന അക്ഷരം ഈ ചീറി ചീറി നീര് മീന വീണ സീ സീന. പിന്നെയോ കീരി പീപ്പി തീരം. ഇതെല്ലാമാണ് ചീറി നീര് മീന വീണ സീന കീരി പീപ്പി തീരം. നോക്കിയേ ഏതക്ഷരമാണ്? ഈ അക്ഷരം അല്ലേ. ഈ അക്ഷരത്തെ ഇവിടെ ഏതാണ്? ഈ ചിഹ്നം. ഈ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ എന്നുള്ള ഈ ചിഹ്നം. ചീറി ഇതാ ചീറി നീര് മീന വീണ പിന്നെയോ സീന കീരി പീപ്പി തീരം. അപ്പോൾ ഈ ചിഹ്നമാണ് ഈ എന്ന അക്ഷരം വരുന്നത്. ഇതിൻ്റെ എല്ലാ അക്ഷരത്തിൻ്റെയും കൂടെ ഈ എന്ന അക്ഷരം ചേർന്നപ്പോൾ ഈ അല്ലേ. അതായത് ചീറി നീര് മീന വീണ സീന കീരി പീപ്പി തീരം. ഇതുപോലുള്ള മറ്റു വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. അടുത്തത് നമ്മളിവിടെ ഏതാണ് അക്ഷരം? ഇലേ യു ഉ. ഇതിനിവിടെ എവിടെയാണ്? ഇതാ ഈ ഉ. ഉ എന്ന അക്ഷരത്തെ പരിചയപ്പെടുന്നു. കുഴി ചുഴി. നെക്സ്റ്റ് പുഴു തുഴ മീനു കുട കുട പുര നുര നു നുര. അപ്പം കുഴി ചുഴി പുഴു തുഴ മീനു കുട പുര നുര. അപ്പൊ ഏതക്ഷരമാണ്? ഇതാ ഈ ഉ എന്ന അക്ഷരത്തെയാണ് നമ്മൾ ഉ അക്ഷരത്തിൻ്റെ ചിഹ്നം എവിടെ? ഇതാ ഈ അക്ഷരമാണ് ഇവിടെ. അതാ കു അല്ലേ. കുഴി ഇതേ ചുഴി. ചായയുടെ കൂടെ ഉ ചു. കായയുടെ കൂടെ ഉ കു. പായയുടെ കൂടെ ഉ വന്നാൽ പൂ. ഇതാ പുഴു ഴ ഴു ഴു ഴ പ്ലസ് ഉ പ പ്ലസ് ഉ പുഴു പുഴു. പിന്നെയോ തായയുടെ കൂടെ ഉ വന്ന തുഴ തു തു തുഴ തുഴ. തായയുടെ കൂടെ ഉ വന്ന് തു ആയി ഇതേ തുഴ. നായയുടെ കൂടെ ഉ വന്നാൽ നു മീനു നു നു നു. പിന്നെയോ കായയുടെ കൂടെ ഉ വന്നാൽ കു കു കുട. പിന്നെയോ പായയുടെ കൂടെ ഉ വന്നാൽ ഉ പുര. നായയുടെ കൂടെ ഉ വന്നിട്ട് നുര. അപ്പോൾ എന്താണ്? ഉ എന്ന സ്വരാക്ഷരമാണ് നമ്മൾ ചേർക്കുന്നത്. ഉ എന്നതിൻ്റെ ചിഹ്നമാണ് ഇവിടെ ഉ. ഉവിൻ്റെ ചിഹ്നമാണ് നമ്മളിവിടെ കാണുന്ന ചിഹ്നങ്ങൾ ഉ. അപ്പം കുഴി
ചുഴി പുഴു തുഴ മീനു പിന്നെയോ കുട പുര നുര. അപ്പോൾ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു? ചീറി ആ പഠിപ്പിച്ചു അല്ലേ, ആ പഠിച്ചു ആ പഠിച്ചു. ആയുടെ ചിഹ്നങ്ങൾ പരിചയപ്പെട്ടുതാ, ആയുടെ ചിഹ്നം. പിന്നെ ഈയുടെ ചിഹ്നം പരിചയപ്പെട്ടു. ചിഹ്നം എങ്ങനെയാണ് വാക്കുകളിൽ ചേർക്കുന്നത്? ഈ പരിചയപ്പെട്ടു, ഊ പരിചയപ്പെട്ടു. ഇനി ഏതാണ് പരിചയപ്പെടേണ്ടത്? ഊ പരിചയപ്പെടണം അല്ലേ, ഊ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പം എങ്ങനെയാണ് ഊവിൻ്റെ ചിഹ്നം? എവിടെ ഇതാ ഊവിൻ്റെ ചിഹ്നമാണിത്. പക്ഷേ ഊ എങ്ങനെയാണ്? ഇതാ ഊ ഇങ്ങനെ എഴുതുന്ന ഊ എ ഇങ്ങനെയുള്ള ചിഹ്നം എങ്ങനെയാണ് വാക്കുകളിൽ ചേർക്കുന്നത് എന്ന് നോക്കാം. കൂട് ഇതാ കൂട്, ചൂട് പൂരം, ദൂരം ചൂല്, ചൂല് പൂമരം, പൂവ് പൂഴി, ചൂരൽ മൂളൽ. ഇതെല്ലാം വേണമെന്ന് നോക്കിയേ. അപ്പം ഇതിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഊ എന്ന അക്ഷരത്തെ ഇവിടെ നോക്കി, ഇതിൻ്റെ ചിഹ്നം ഇതാണ് ഊ. അപ്പോൾ ഊ എങ്ങനെയാണത്? ഇത് ഈ ചിഹ്നം കൂട്, കൂട് അല്ല കൂട്, ഊ എന്നാണ് പറയേണ്ടത്. കൂട്, പിന്നെയോ ചൂട്, പിന്നെയോ പൂരം, പായയുടെ കൂടെ ഊ. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ഈ ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ നോക്കിയേ, കൂട് അതായത് കായയുടെ കൂടെ ഊ കൂട്, ചായയുടെ കൂടെ ഊ ചൂ അപ്പം ചൂട്, പായയുടെ കൂടെയോ പൂ പൂരം, ദായയുടെ കൂടെ ഊ ദൂരം, ചായയുടെ കൂടെയോ ചൂ ചൂല്, പൂ പൂമരം, പൂ പൂവ് പൂ. കണ്ടില്ലേ, പായയുടെ കൂടെ ഊ പൂഴി, ചൂരൽ മൂളൽ, ഇങ്ങനെ ഊ. അപ്പം ഊ ഈ ഊയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിഹ്നങ്ങൾ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഓരോ ചിഹ്നങ്ങൾ ആയും ആയും ഈയും ഈയും ഊയും ഊയുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. എന്തെല്ലാം? ആ അമ്മ പഠിപ്പിച്ചു, ആ ആന പഠിച്ചു, ഈ ഇല പഠിച്ചു, ഈ ഈച്ച പഠിച്ചു, ഊ ഉറി പഠിച്ചു, ഊ ഊത്തപ്പം പഠിച്ചു. ഇതേപോലുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ നമ്മൾ മഴയത്താണുള്ളത് അല്ലേ, നല്ല കാറ്റും മഴയാണ്, മഴ അല്ലേ, മഴ നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഈ മഴയത്ത് നല്ല കാറ്റും മഴയത്ത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് പുറത്തിറങ്ങാൻ വല്ലാത്ത മോഹം അല്ലേ. മഴയത്ത് കുഞ്ഞിപ്പൂച്ച പുറത്തിറങ്ങുകയാണ്. അപ്പം പുറത്തിറങ്ങുന്നതിന് കടയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കടയിൽ പോകാൻ നമ്മളും അങ്ങനെയാണല്ലേ, മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പുറത്തോട്ടിറങ്ങും. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും എന്ത് ചെയ്യാണ്? പുറത്തിറങ്ങാൻ തക്ക നോക്കി നിൽക്കുകയാണ്. മഴ കണ്ടിട്ട് അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. എന്നാൽ എന്ത് പറഞ്ഞു? കടയിൽ പോകണം. എന്താണ്? ശർക്കര വാങ്ങാൻ കടയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആര് പുറത്തേക്ക് ഇറങ്ങി? നമ്മുടെ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. ആ ചെറിയ മഴയത്താണ് ശർക്കര തിന്നാൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂച്ച പുറത്തിറങ്ങുന്നത്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ കുറച്ചപ്പുറത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വലിയ കാറ്റും മഴയും വന്നു, വലിയ കാറ്റും മഴയും ഇടിയും വന്നു. അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് പേടിയായി. അപ്പം എന്താ ചെയ്യുക? എവിടെയെങ്കിലും കയറി നിൽക്കണ്ടേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആരുടെ വീട് കാണുകയാണ്? കുറുക്കച്ചാരുടെ വീട് കാണുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ച പതുങ്ങി അവിടെ ചെന്നു. അപ്പം കുറുക്കച്ചാരുണ്ട് അവിടെ കോലായിൽ ഇരിക്കുകയാണ്. ആ ഉമ്മറത്ത് ആരിയ്ക്കുന്നുണ്ട്? കുറുക്കച്ചാർ. അപ്പം പൂച്ച ചെന്നിട്ട് പറഞ്ഞു, കുറുക്കച്ചാരെ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു.
അല്ലാതെ മഴ പെയ്യുന്നുണ്ട്, ഞാനൊന്ന് ഇവിടെ നിൽക്കട്ടെ, കാറ്റുണ്ട്, ഇടിയുണ്ട്. അപ്പം നമ്മുടെ കുറുക്കച്ചാര് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണ്ട, കാരണം നിന്നെ എനിക്കിഷ്ടമല്ല, നിൻ്റെ ശബ്ദമേ ഇഷ്ടമല്ല. എന്താണ് പൂച്ചയുടെ ശബ്ദം? ഞാവൂ 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 ശബ്ദം ഉണ്ടാക്കും, നീ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കേ വേണ്ട, അതുകൊണ്ട് എന്ത് ചെയ്യും, നീ ഇവിടുന്ന് പോയിക്കോ, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ആരെ പുറത്തേക്ക് വിട്ടു? നമ്മുടെ കുഞ്ഞിപ്പൂച്ചയെ പുറത്തേക്ക് വിട്ടു. അപ്പം വീണ്ടും ഇറങ്ങി, നല്ല മഴ, കൊടും മഴയത്ത് ഇങ്ങനെ ഇറങ്ങി, ഇടിയും മിന്നലുമുണ്ട്, പുറത്തോട്ട് ഇങ്ങനെ നടന്ന്, വീണ്ടും നടന്ന് മുന്നോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ആരെ കാണുന്നു? കറുമ്പി പശുവിനെ കാണുകയാണ്. അവരുടെ വീട്ടിൽ എൻ്റെ അരിയിലൂടെയാണ് ആര് പോകുന്നത്? നമ്മുടെ കുഞ്ഞിപ്പൂച്ച കടയിലേക്ക് പോകുന്നത്. എവിടെയാണ് പോകേണ്ടത്? കടയിലാണ് പോകേണ്ടത്. കടയിൽ പോകാനാണ് കട, കടയിലേക്കാണ് പോയത്. അപ്പം എന്നാ ആരെ കണ്ടു? കറുമ്പി പശുവിനെ കണ്ടു. കറുമ്പി പശുവിനോട് ചോദിച്ചു, അല്ല കറുമ്പി പശു, ഞാനൊന്ന് ഒത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ, മഴ പോകുന്നത് വരെ ഞാനിവിടെ ഇരുന്നോട്ടെ. അപ്പം കറുമ്പി പശു വരണം എന്ന് എനിക്ക് എന്നെ ഇഷ്ടമില്ല, നീ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിൻ്റെ ശബ്ദവും എനിക്കിഷ്ടമില്ല, നിന്നെയും ഇഷ്ടമില്ല, അപ്പോൾ നീയും പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. നമ്മുടെ കുഞ്ഞി പൂച്ചയ്ക്ക് ഭയങ്കര വിഷമമായി. അവൻ ഇങ്ങനെ നടന്ന് നടന്ന് പോയി. എവിടേക്ക് പോയി? കടയിലേക്കാണ് പോയത്. പക്ഷേ പിന്നീട് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞിപ്പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, എന്തായിരിക്കാം സംഭവിച്ചത് എന്നൊരു ചെറിയൊരു കഥ പോലെ എഴുതുക. നിങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങൾ വാക്യങ്ങൾ ഉണ്ടാക്കുക. എന്തായിരിക്കാം നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് സംഭവിച്ചത്? അതേപോലെ നമ്മളാണ് ഇങ്ങനെ പുറത്ത് മഴ കൊണ്ട് കടയിലേക്ക് പോയത്. നമുക്കും എന്ത് ഉണ്ടാവും? മഴ കൊള്ളില്ലേ? മഴ കൊണ്ടാൽ എന്തെല്ലാം സംഭവിക്കും എന്ന് നിങ്ങൾ, നമുക്ക് നമ്മൾ മഴ കൊണ്ടാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതും നിങ്ങൾ എഴുതി നോക്കുക. മഴ പെയ്തപ്പോൾ നമ്മുടെ റിനുവും പാറവും എന്ത് കാണാൻ പോയിരുന്നു? പുഴക്കര കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ പുഴക്കര കാണാൻ പോയ റിനുവും പാറവും തിരിച്ചെത്തുകയാണ് വീട്ടിൽ. അപ്പോഴേക്കും മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോൾ മുറ്റത്തൊന്നും വെള്ളം കാണുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു, എന്തായിപ്പോയി, നമ്മുടെ ഇത്രയും വലിയ മഴ പെയ്തപ്പോൾ മഴവെള്ളം എന്തായിപ്പോയി? അപ്പോൾ എന്തായിപ്പോയിട്ടുണ്ടാവാം, അവർക്കും ഒന്നും മനസ്സിലായില്ല. എന്തായിരിക്കും സംഭവിച്ചത്? മഴ പെയ്ത് മഴവെള്ളം എന്തായി? മഴവെള്ളം മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. മഴവെള്ളം മണ്ണിൽ എന്ത് ചെയ്തു? അലിഞ്ഞു ചേർന്നു. നിങ്ങൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിട്ടിട്ട് ഒരു കപ്പ് വെള്ളം അതിലൊഴിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും മണ്ണ് ആ വെള്ളത്തെ വലിച്ചെടുക്കുന്നത് എന്ന്. അതുപോലെ നമ്മുടെ മഴ പെയ്താൽ എല്ലാ വെള്ളവും മണ്ണ് വലിച്ചെടുക്കും, വലിച്ചെടുത്ത് ഭൂമിയിലടിയിൽ വീണ്ടും ഇത് നീരാവിയായി. ഇങ്ങനെ എന്ത് ചെയ്യാണ്? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചാക്രികമായി ഇങ്ങനെ വട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? മഴ പെയ്യുന്നു, വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുന്നു, നീരാവിയാവുന്നു, വീണ്ടും അതിങ്ങനെ ഇങ്ങനെ മഴയായിട്ട് പെയ്യുന്നു. അങ്ങനെ നമ്മൾ മഴവെള്ളം സംഭരിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് എന്തുണ്ടാവും? മഴ പെയ്യുകയുള്ളൂ. മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം എന്തായിപ്പോയി? താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലായല്ലോ അല്ലേ? മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിൽ ആയല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ? റിനുവും പാറവും വീട്ടിൽ വന്നപ്പോൾ മുറ്റത്തൊന്നും വെള്ളം കണ്ടില്ല. അപ്പം എന്താ സംഭവിച്ചത്? മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലായല്ലോ. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്കറിയണ്ടേ? വെള്ളം എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ ഏത് വെള്ളം, മഴവെള്ളമായാലും കുടിവെള്ളമായാലും എല്ലാ വെള്ളവും, വെള്ളം എന്തെല്ലാം ഉപയോഗിക്കുന്നു, വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? കുടിക്കാൻ അല്ലേ, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. വെള്ളം കുടിക്കാൻ എന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ. പിന്നെയോ? കുളിക്കാൻ. പിന്നെയോ? അലക്കാൻ.
പിന്നെയോ കുടിക്കാൻ കുളിക്കാൻ അലക്കാൻ നനയ്ക്കാൻ പിന്നെ എന്തെല്ലാത്തിന് ഉപയോഗിക്കുന്നു പിന്നെ കുടിക്കാൻ കുളിക്കാൻ അലക്കാൻ നനയ്ക്കാൻ പിന്നെ എന്തെല്ലാത്തിന് എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് വേണം വെള്ളം വേണം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വെള്ളം വേണം ഇങ്ങനെ ഇതിനെല്ലാം തന്നെ നമ്മളെന്ത് കുടിക്കാൻ കുളിക്കാൻ അലക്കാൻ നനയ്ക്കാൻ ഇതിനെല്ലാം തന്നെ എന്ത് വേണം വെള്ളം വേണം അപ്പം കുടിക്കാൻ കുളിക്കാൻ അലക്കാൻ നനയ്ക്കാൻ അല്ല ജീവിക്കാൻ വെള്ളമില്ലാതെ കഴിയില്ല അപ്പം വെള്ളം എന്താണ് അമൂല്യമാണ് വെള്ളം അമൂല്യമാണ് വെള്ളം അമൂല്യമാണ് അതെന്ത് ചെയ്യരുത് പാഴാക്കരുത് വെള്ളം പാഴാക്കരുത് അശുദ്ധമാക്കരുത് എന്തെല്ലാണ് നമുക്ക് കുളിക്കാൻ അതേപോലെ തന്നെ കുടിക്കാൻ അലക്കാൻ നനയ്ക്കാൻ എല്ലാത്തിനും വെള്ളം വേണം ലോകത്തെല്ലാവർക്കും തന്നെ വെള്ളമില്ലാതെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വെള്ളത്തെ എന്താണ് അമൂല്യമായി കരുതുക വെള്ളം അമൂല്യമാണ് വെള്ളം പാഴാക്കരുത് വെള്ളം അശുദ്ധമാക്കരുത് നമ്മളെപ്പോഴും ഓർമ്മയിലുണ്ടാണ് നമ്മളെപ്പോഴും പൈപ്പൊക്കെ തിരിച്ച് വെറുതെ വെള്ളം പാഴാക്കാറില്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കുടിക്കാനും കുളിക്കാനെല്ലാം വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളം അമൂല്യമാണ് വെള്ളം പാഴാക്കരുത് വെള്ളം അശുദ്ധമാക്കരുത് അപ്പം മഴ പെയ്താൽ നമുക്ക് എന്ത് വേണം കുട വേണം അല്ലേ എങ്ങോട്ട് പോവുകയാണെങ്കിൽ കുട വേണം മഴ പെയ്താൽ കുട വേണം ഏതെല്ലാം തരം കുടകളുണ്ട് കുട നിങ്ങൾ ഏതെല്ലാം തരം കുടകളാണ് ഉപയോഗിക്കാറ് നമ്മൾ ഏതെല്ലാം തരം നിങ്ങളെ കയ്യിൽ ഏതെല്ലാം തരം കുടയാണുള്ളത് പി പി കുട അല്ലേ പി പി കുട ഉണ്ട് പി പി കുട അല്ലേ പി പി കുട പിന്നെയോ ഓലക്കുട കണ്ടിട്ടുണ്ടോ ഓലക്കുട പിന്നെയോ ഓലക്കുട അതുപോലെ കാലൻ കുട കാലുള്ള വലിയ കാലൻ കാലൻ കുട പിന്നെയോ പുള്ളിക്കുട പുള്ളി കുട ചെവിയൻ കുട ഇങ്ങനെ പലതരത്തിൽ കുട അല്ലാതെ എന്തെല്ലാം നമുക്ക് സൂര്യമാർക്ക് കുട ജോസ്കോ കുട ഇഷ്ടമായി കുടകൾ വിപണിയിൽ അല്ലേ കച്ചവടക്കാരുടെ കയ്യിൽ കടകളിൽ പലതരം കുടകളുണ്ട് ഈ കുടകളും അവരുടെ കയ്യിലുണ്ടാവും പക്ഷേ ഓലക്കുട നമുക്ക് കാണാൻ കഴിയില്ല കുറവാണ് എങ്കിലും ഓലക്കുടയുമുണ്ട് പീപ്പിക്കുട ഓലക്കുട കാലൻകുട പുള്ളിക്കുട ചെവിയൻ കുട ഇങ്ങനെയുള്ള കുടകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാലോ മഴ പെയ്യും മഴ 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 തകർത്ത് പെയ്യും കാറ്റടിക്കുമ്പോൾ കാറ്റടിച്ചാൽ കുട പറന്നു പോകും കാറ്റടിച്ചാൽ കുട പറന്നു പോകും അപ്പം ഇത്രയും തരം കുടകളുണ്ട് കാറ്റടിച്ചാൽ കുട പറന്നു പോകും